അല്ലെ പിന്നെ എനിക്ക് ഈ ജോലി കിട്ടോ ഇല്ലെന്നുള്ളതിന് എനിക്ക് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇവിടുത്തെ ഒരു ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടിൻറ്റോസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടില്ലേ, ഞാനിവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പോകണം. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ കിട്ടിയത്. എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഠിച്ച ഫീൽഡാണ്, അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. ഞാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ സമയം 9:30 എനിക്കിവിടെ 11 മണിക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അകത്തേക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 87 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂറാണ് കാട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് നൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. പോണ വഴിക്കുള്ള വിശേഷങ്ങളും ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ഞെക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ നമ്മളിവിടെ എത്തിയേക്കാണ്, ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിലാണ്, ഇനിയിപ്പോൾ നമുക്ക് പോകണം, പോയിട്ട് എവിടെയാണ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, കാരണം 45 ഇനിയിപ്പോൾ 10-15 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പെങ്കിൽ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നമുക്ക് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട് നമ്മൾ, പക്ഷേ എങ്കിലും നമ്മൾ എവിടെ പാർക്ക് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോയി അന്വേഷിച്ചിട്ട് വേണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയത്തെ വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കണ്ടു, വണ്ടി എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ മാറി ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, എന്തായാലും ഇൻ്റർവ്യൂ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ, എൻ്റെ യൂറോപ്പിൽ വന്നിട്ടായാലും നാട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ടായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒരു 20 മിനിറ്റ് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒരു 5 മിനിറ്റ് ആ ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് ഡിലേ വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ മഴയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കാറിൽ തന്നെ സംസാരിക്കുന്നത്. അവരെൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഒരു 45 മിനിറ്റത്തോളം എൻ്റെ അടുത്ത് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് എങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിനിലെ വെബ്സൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജോബുകൾ വരുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ആ ജോബുകൾക്കൊക്കെ ഞാൻ മാക്സിമം അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ് ഡോർ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ജോബിന് വേണ്ടി. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം മെയിനായിട്ട് അവർ എന്നെ റിജക്റ്റ് ചെയ്യാറ് ചെയ്യാറ്. പിന്നെ ചോദിക്കുന്നത് മെയിലേജ് ചോദിക്കാറുണ്ട്, ലാംഗ്വേജ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മിക്ക സമയങ്ങളിലും ഇൻ്റർവ്യൂവിന് പോലും വിളിക്കാത്തത്. പക്ഷേ ഈ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്തായാലും ഇൻ്റർവ്യൂ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം ഞാൻ പ്രതീക്ഷിച്ച അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ്, പിന്നെ എനിക്ക് ഈ ജോലി കിട്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് ചാൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നോക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി രണ്ട് പേരുണ്ടായിരുന്നു, ഒരു HR മാനേജർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ടെക്നീഷ്യൻ മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരോടെയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. ടെക്നിക്കൽപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, പിന്നെ സാലറി എത്രയാണ് എക്സ്പെക്ട് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു. അതേമാതിരി നിങ്ങളുടെ വിസ ഏതാണ്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു. പിന്നെ അവരുടെ കയ്യിൽ എൻ്റെ ഒരു റെസ്യൂമ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പ്രിൻ്റ് എടുത്തിട്ടാണ് വന്നത്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലായി എന്തൊക്കെ പഠിച്ചത് അങ്ങനത്തെ കാര്യം കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എൻ്റെ ഒരു 45 മിനിറ്റോളം എന്നെ അവിടെ നിന്ന് നിർത്തിപ്പൊരിച്ചു. പക്ഷേ എന്തായാലും ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും വളരെ നന്നായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രശ്നം കാരണം ജോബിന് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ, കുറച്ച് ആളൊന്ന് എടുത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് കയ്യിലെടുത്തിട്ട് വരാണെങ്കിൽ നന്നായിരിക്കും. കാരണം അവർ എൻ്റെ അടുത്ത് ടെക്നിക്കൽ പരമായിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു 2 കൊല്ലമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ.
ഐ ടി ഫീൽഡിലൊക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ബിഗിനേഴ്സിനായാലും കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അപ്പം നിങ്ങൾ ആരെങ്കിലും ചെക്കിന് ജോബിന് യൂറോപ്പിലേക്ക് ജോബിന് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കേണ്ട വെബ്സൈറ്റിലാണ് ലിങ്ക്ഡിനും ഗ്ലാസ് ഡോർ എന്നൊക്കെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കമ്പനികളുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതി അവർക്ക്, വേറെ ചെക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവർ തന്നെ ചെക്ക് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും. കാരണം ഇവിടെ സ്റ്റാഫുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ചെക്കുകാരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെക്ക് ലാംഗ്വേജ് നമ്മളെന്തായാലും പഠിക്കേണ്ടി വരും. പക്ഷേ വരുന്ന സമയത്ത്, ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് വലിയതായിട്ട് ലാംഗ്വേജിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ബേസിക് അറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലാംഗ്വേജിൻ്റെ കാര്യം സെറ്റാക്കാൻ പറ്റും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പക്കെയാണ്. പക്ഷേ എന്നെ ഹയർ ചെയ്യോ ഇല്ലേ എന്നാണ് എനിക്ക് ഡൗട്ടുള്ളത്. എനിക്ക് 90% എനിക്ക് ഉറപ്പില്ല എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ എന്തായാലും ഇൻ്റർവ്യൂ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ എന്തായാലും എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കും. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് വരുമ്പോഴില്ല, ഞാൻ അപേക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഇൻ്റർവ്യൂ ആദ്യം തന്നെ എനിക്ക് അവർ ഞാൻ അവർക്ക് അപ്ലൈ തരുന്നു. ലിങ്ക്ഡിനിൽ കയറിയിട്ട് എനിക്ക് വെബ്സൈറ്റിൽ ഇവർക്ക് ഒരു ജോബിൻ്റെ ഓഫർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലൈ തരുന്നു ഇവർക്ക്. അപ്പോൾ ഇവരെനിക്ക് മെയിൽ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു ജോബ് ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വരാം, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഒരു 4-5 മെയിലുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചിട്ടാണ് എനിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കും അവർക്കും കംഫർട്ടബിളായിട്ടൊരു ടൈം ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ അവർ വേറെ ഒന്നിട്ട് പ്രത്യേകിച്ച് ചോദിച്ചില്ലായിരുന്നു. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും മെയിൽ വഴി അവർക്ക് അയച്ചു കൊടുത്തു. എൻ്റെ സർട്ടിഫിക്കറ്റ്സും എൻ്റെ റെസ്യൂമും എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. നമ്മൾ പോണ സമയത്ത് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഒറിജിനൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത് നിങ്ങളുടെ വിസ ഏതാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് വിസയാണ്, വർക്ക് പെർമിറ്റാണ്, രണ്ടു കൊല്ലം കൂടുമ്പോൾ റിന്യൂ ചെയ്യണ വിസയാണെന്ന് പറഞ്ഞു. വർക്ക് പെർമിറ്റാണെന്ന് പറഞ്ഞു, വർക്ക് പെർമിറ്റ് കാർഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം അവർക്ക് വേറെ വളരെയധികം ഫോറിൻ വർക്കേഴ്സ് ഉണ്ട് അവിടെ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇങ്ങനത്തെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ വേറെ ഡോക്യുമെൻസും കാര്യങ്ങളും അവർ എന്നോട് ചോദിച്ചില്ല. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാവാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻസും വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടണിലും ബെല്ലൈക്കണിലും ഞെക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാരണം ഞാനിവിടെ 4 കൊല്ലത്തോളമായി. പക്ഷേ ഞാൻ ഇതിലോട്ടൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. വേറെ പ്രത്യേകിച്ച് ഡോക്യുമെൻസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകേ ആവശ്യമില്ല ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മെയിൽ വഴി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ എച്ച് ആർ മാനേജറായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരെ ഹയർ ചെയ്യുന്ന ആളായിട്ട് നമ്മൾ കൂടുതൽ മെയിൽ വഴിയാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ലാംഗ്വേജ് വേണം, എക്സ്പീരിയൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ലാംഗ്വേജും ഇല്ല, എക്സ്പീരിയൻസും ഇല്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ വേണ്ടി. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജോലികളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ എഞ്ചിനീയർ ഫീൽഡുള്ള ജോലികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് ഞാൻ പറയാൻ. കാരണം ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ജോലി കിട്ടാണ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.